അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ജുവാൻസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു കോഴിക്കോടുള്ളൊരു ഷോപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രത്യേകിച്ചൊരു ഫുഡീസിനൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്പാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ള കഞ്ഞിപ്പന്തൽ ഷോപ്പിലാണ്. അപ്പോൾ പേര് പോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം കഞ്ഞിയാണ്. കഞ്ഞി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ളൊരു ഐറ്റം അല്ല, നല്ല വെറൈറ്റീസ് ഓഫ് കഞ്ഞികളും അത്യാവശ്യം നാടൻ ഭക്ഷണത്തിനോട് പ്രിയമുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ടേസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അതുമാത്രമല്ല നല്ലൊരു ആംബിയൻസ് ആണ്. ഏതായാലും വീഡിയോ ഒരിത്തിരി പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ നീളം ഞാൻ പറയുന്നുണ്ട്. ഏതായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ കോഴിക്കോടുള്ള കോൺവെൻറ്റ് റോഡിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നെക്സ്റ്റ് ടൈം കോഴിക്കോടൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായത് രാത്രിയായിരുന്നു. അവിടെ 7 മുതൽ ഒരു പാതിര കഞ്ഞി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 7 ശേഷം പോയാൽ മാത്രമേ ഈ ഒരു കഞ്ഞി നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അത് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പോയ സമയത്ത് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം നമ്മളിത് ആ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഇതുപോലത്തെ ഒരു ബോർഡിൽ അന്നത്തെ സ്പെഷ്യലൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഒരു നാടൻ വിഭവങ്ങളോടാണ് താല്പര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കഞ്ഞിപ്പന്തൽ വിസിറ്റ് ചെയ്യുക കേട്ടോ. ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ ഈ ഒരു ആംബിയൻസ് എടുത്തു പറയേണ്ടതാണ്. അത് മാത്രമല്ല, ആ ഒരു പഴമയുടെ തനിമ എന്ന് പറയുന്നോണം എല്ലാം ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് സെർവ് ചെയ്യുന്ന ഫുഡാണെങ്കിലും ഈവൻ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും വരെ മൺപാത്രം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു കേട്ടോ. ഏതായാലും നമ്മൾ എന്തൊക്കെയാ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഏതായാലും നോക്കാം. അപ്പം നമ്മളൊരു പാതിര കഞ്ഞി തന്നെ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ പാതിര കഞ്ഞി എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ജീരകം ഇട്ടത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും ഫ്ലേവേഴ്സിനനുസരിച്ചിട്ടും നമുക്ക് തരുന്ന കഞ്ഞിയിൽ അവർ അതിൻ്റെ ഫ്ലേവറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നിട്ടുള്ളൊരു പ്ലേറ്റാണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലേറ്റിൽ ശരിക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ഉണ്ട്, അതുപോലെ കൂന്തളുണ്ട്, പിന്നെ കപ്പയുണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഈ ഒരു പ്ലേറ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കഞ്ഞിയുടെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ഒരു പ്ലേറ്റും. അപ്പോൾ ഈ ഒരു പാതിര കഞ്ഞി, സത്യം പറഞ്ഞാൽ കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ചൂടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ട് ആ ഒരു ടൈമിൽ ചൂട് കുറച്ച് കുറവായിരുന്നു. ഒന്നും കൂടെ ചൂടുണ്ടായിരുന്നെങ്കിൽ സംഭവം പൊളിച്ചിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോട്ടയം മീൽസ് ആണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം മീൽസ് ആണ്. നമ്മുടെ ഏകദേശം ഈ ഒരു പാതിര കഞ്ഞിയിലുള്ള സെയിം ഐറ്റംസ് തന്നെയാണ്. ഇതുപോലെ നല്ല ഭംഗിയിൽ ഇതാ ചോറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ കപ്പയുണ്ട്, ഉപ്പേരിയുണ്ട്, ബീഫുണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി കാന്താരി ചമ്മന്തി ഉണ്ട് കേട്ടോ. ഞാൻ കണ്ട ആവേശത്തിൽ കുറച്ചെടുത്ത് കഴിച്ചതാണ്. പക്ഷേ ഇത്രത്തോളം എരിവുണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡിനോട് മാത്രം പ്രത്യേകം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വിസിറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് തന്നെയാണ് കേട്ടോ. ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടുമ്പോത്തിനും അത്രയും സോഫ്റ്റായിട്ടുള്ള ബീഫ് കേട്ടോ. ചിക്കനും ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഒരു കോട്ടയം മീൽസിൻ്റെ കൂടെ അവർ 3 സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. സംഭവം 3 അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഒരാൾക്ക് കഴിക്കാൻ വർത്തിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ റൈസും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ആ ഒരു
ഫിഷ് കറി എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ കേൾക്കാറില്ലേ കോട്ടയംകാരുടെ മീൻ കറിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അതുപോലെ തന്നെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ആവേശത്തിൽ എടുത്ത് കഴിച്ചതാണ് കാന്താരി ചമ്മന്തി. ഇത്രയധികം എരിവുണ്ടാകുമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഫുഡിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മസ്റ്റ് ആണ് കേട്ടോ. സംഭവം നല്ല കിടു ആയിട്ടുണ്ട്. പിന്നെ അവർ ഈ ഫുഡിൻ്റെ കൂടെ, അതായത് കോട്ടയം മീൽസിൻ്റെ കൂടെയും പാതിരക്കഞ്ഞിയാണല്ലോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു കപ്പ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കപ്പയുടെ കൂടെ ബീഫും ഫിഷും ഒക്കെ നല്ലൊരു അടാറ് കോമ്പിനേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഫുഡീസൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ ഈ ഒരു നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അധിക സ്ഥലത്തൊന്നും കാണാത്ത ഐറ്റംസ് തന്നെയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. സംഭവം ഏതായാലും നമുക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഏതായാലും ഇങ്ങനത്തെ പ്ലേസൊക്കെ തിരഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോഴിക്കോട് കോൺവെൻറ്റ് റോഡിൽ അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് കഞ്ഞിപ്പന്തലുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ടൈപ്പ് ഫുഡ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കുക. കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ പണ്ടായിരുന്നു കഞ്ഞിക്കൊരു വിലയില്ലായിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാലും നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ ദാ ഫൈനലായിട്ട് നമ്മുടെ കപ്പയുടെ കൂടെ കോട്ടയം മീൻ കറിയും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ്. കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും കൊതി തോന്നുന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ കഞ്ഞിപ്പന്തലിലേക്ക് വിട്ടോളി കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നിട്ട് ഊണും കഞ്ഞിയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വരുമ്പോൾ മറന്നു പോവേണ്ട, കഞ്ഞിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. കഞ്ഞിയിൽ തന്നെ ഒരുപാട് ഐറ്റംസും ഒരുപാട് വിഭവങ്ങളും ഇവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാതിര കഞ്ഞി എല്ലാവരും ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതിനെ വിശ്വസിക്കുന്നു. കോൾഡൊക്കെ ആയതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്. കുറച്ച് ദിവസമൊക്കെ ആയി, ഏതായാലും ശരിയാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏതായാലും നല്ലൊരു വീഡിയോയുമായി ജുവാൻസ് കിച്ചണിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള പുതിയ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടും മറക്കരുത്. സ്റ്റേ ട്യൂൺ, സ്റ്റേ കണക്റ്റഡ്. ബൈ ബൈ.